വെൽക്കം ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു തനി നാടൻ സ്റ്റൈലുള്ള ഒരു മീറ്റ് ബോൾ കറിയാണ്. അപ്പോൾ ഇത് ഞാൻ ഫ്യൂ ഇയേഴ്സ് ബാക്ക് ഒരു ടി വി ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തു ഇതൊന്ന് കാണിക്കാമെന്ന് ചോദിച്ചിട്ട്, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഇന്നത് കാണാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബോളിലേക്ക് കുറച്ച് മിൻസ് മീറ്റ് എടുക്കാം. ഞാൻ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ 200 grams മിൻസ് മീറ്റ്, മട്ടണോ ബീഫോ ചിക്കനോ എന്തും യൂസ് ചെയ്യാം. ഇതിലേക്ക് സോൾട്ട്, ഞാൻ 1/2 teaspoon സോൾട്ട് ചേർത്തു. കുറിയാൻ്റെ പൗഡർ 1/2 teaspoon. എല്ലാം കുറേശ്ശെ വളരെ കുറച്ചായിട്ട് എടുത്ത് ഇടാറുള്ളൂ. ഒരു 1/8 teaspoon ഗരം മസാല, ടേമറിക് പൗഡറും ഒരു 1/8 teaspoon, ചില്ലി പൗഡർ 1/4 teaspoon, ഫെനൽ പൗഡർ 1/4 teaspoon. ഇതൊന്നും മസാലകളൊന്നും ഇടാതെ നമുക്ക് ചെയ്യാം. ജസ്റ്റ് ചിക്കനും ഉപ്പും പെപ്പറും പിന്നെ മല്ലിയിലയും മാത്രം ഇട്ടും ചെയ്യാം. നമ്മൾ കുറച്ച് മസാല ഇട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് കൊറിയാൻഡർ ലീവ്സ് ഫൈനായിട്ട് ചോപ്പ് ചെയ്തിടാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മുട്ട 1 tablespoonൊക്കെ ചേർക്കാം ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട്. മുട്ട ചേർത്തില്ലെങ്കിലും ഇത് നന്നായിട്ട് ഇരിക്കും. അപ്പോൾ ചേർക്കാമെന്നുള്ള ഒരു ഓപ്ഷനാണ്. ഒട്ടും പൊടിയാതിരിക്കണമെങ്കിൽ ഇച്ചിരി മുട്ടയും കൂടെ ചേർക്കാം വേണമെങ്കിൽ. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വെക്കാം. നമുക്ക് അടുത്തായിട്ട് ഇതെല്ലാം ബോളിൻ്റെ ഷേപ്പിലാക്കി ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. അപ്പം ഈ മീറ്റ് മിൻസ് മീറ്റ് എല്ലാം നമ്മൾ ബോൾസാക്കി മാറ്റി. ഇനി അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ, 2 tablespoon കോക്കനട്ട് ഓയിൽ. അതൊക്കെ മീറ്റ് ബോൾസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ചെറിയ ബോൾസ് ആക്കിയതുകൊണ്ട് ഒരു 14 കിട്ടിയ അളവിൽ 200 grams എന്ന്. ലൈറ്റ് ബ്രൗൺ കളറ് ചുറ്റിനാകുന്ന ഒരു പരിധത്തിൽ വേണം എടുക്കാൻ. പെട്ടെന്ന് കുക്കാവും, മിൻസ് മീറ്റ് ആണ് നമ്മൾ ഉപയോഗിച്ചത്, അത് പെട്ടെന്ന് കുക്കാവും. മീറ്റ് ബോൾസ് നമ്മൾ 2-3 minutes ഒന്ന് സോട്ട് ചെയ്തു. ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യും വീണ്ടും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പരുവം മതി. ഈ സെയിം ഓയിലിലേക്ക് നമുക്ക് ആദ്യം
കുറച്ച് നട്ട്സ് ഗാർണിഷിന് വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ് ആഡ് ചെയ്യാം. നാലഞ്ചോ നട്ട്സ് ഫ്രൈ ചെയ്ത് മാറ്റാം. നമ്മൾ മീറ്റ് ബോൾ ഫ്രൈ ചെയ്ത സെയിം ഓയിലാണ് യൂസ് ചെയ്യുന്നത്, കാരണം അതിനകത്ത് ഒത്തിരി ഫ്ലേവർ ഉണ്ടാവും, അപ്പോൾ അത് കളയേണ്ട ആവശ്യമില്ല. നട്ട്സും ഫ്രൈ ചെയ്തതിനകത്തേക്ക് മാറ്റുക. ഇനി ആദ്യം ഒരു ബേ ലീഫ്, വളരെ ചെറിയ കഷ്ണം പട്ട സിനമൺ, ഒരു ഏലയ്ക്ക, രണ്ട് കഷ്ണം ഗ്രാമ്പൂ. സ്പൈസസ് ഇട്ട് ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അണിയൻസ്, ഒരു ഒരു മീഡിയം സൈസ് അണിയൻ ഫൈൻ ചോപ്പ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം. അണിയൻസിനൊപ്പം തന്നെ രണ്ട് ചില്ലി, അത് ഏത് വേണമെങ്കിൽ ഒരു ചില്ലി മതി. ഒരു ടീസ്പൂൺ ഗാർലിക് ക്രഷ് ചെയ്തത്, ഒരു ടീസ്പൂൺ ജിഞ്ചർ ക്രഷ് ചെയ്തത്. അണിയൻസ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്ന വരെ കുക്ക് ചെയ്യുക. ഓക്കെ, ഇത് നന്നായിട്ട് സോഫ്റ്റായി. ഈ സമയത്ത് മസാലകളെല്ലാം ആഡ് ചെയ്യാം. ചില്ലി പൗഡർ 1 teaspoon, ഫെനൽ 1/2 teaspoon, ഗരം മസാല 1/4 teaspoon, ടേമറിക് പൗഡർ 1/4 teaspoon. ഇനി ഇടേണ്ട കൊറിയാൻഡർ 2 teaspoon, അതോടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇനി ഉടനെ തന്നെ, മസാല ഒത്തിരി ബേൺഡായി പോകരുത്, ഉടനെ തന്നെ ടൊമാറ്റോസ് ആഡ് ചെയ്തു. ഞാൻ ഒരു മീഡിയം സൈസ് ടൊമാറ്റോ ആണ് എടുത്തേക്കുന്നത്, ഫൈൻ ചോപ്പ് ചെയ്ത് വെച്ചേക്കുക. ടൊമാറ്റോസ് എല്ലാം നന്നായിട്ട് ഉടഞ്ഞു. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമുക്ക് കുറച്ച് സാധനങ്ങൾ അരച്ചെടുക്കാനായിട്ടുണ്ട്. അതിനായിട്ടൊരു മിക്സി ജാർ എടുക്കാം. മിക്സി ജാറിലേക്ക് 1/4 cup കൊറിയാൻഡർ ലീവ്സ്, 1/4 cup മിൻറ്റ് ലീവ്സ് ഒരു 2 tablespoons മതിയാവും. കാഷ്നട്ട്സ് 1 tablespoon. ഇതെല്ലാം കൂടെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. മിൻറ്റ് ലീവ്സ്, കൊറിയാൻഡർ ലീവ്സ്, കാഷ്നട്ട് മൂന്നും കൂടെ ഫൈനായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ കൊറിയാൻഡർ, മിൻറ്റ്, കാഷ്നട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത്, 2 tablespoons വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുത്തു. അതിനകത്തേക്ക് ചേർക്കാം. ഇത് കുറച്ച് വെള്ളം ഒഴിച്ച്, വെള്ളമോ തേങ്ങാപ്പാലോ ഉപയോഗിച്ചൊന്നും കഴുകിയിട്ട് ആ വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. മിക്സി ജാറ് കഴുകി അരപ്പൊട്ടും വേസ്റ്റ് ആവാതെ ഇരിക്കാനായിട്ടാണ് നമ്മളതുകൂടെ കഴുകി വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത്. നല്ലൊരു ബോയിൽ വരട്ടെ. സോൾട്ട് ചേർക്കുകയാണ്, 1/4 teaspoon ആവശ്യത്തിന് സോൾട്ട് ചേർക്കുക. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച്, 2 പാൽ ഒഴിച്ച് മീറ്റ് ബോൾസ് ഇട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. 1 cup 2 pals, 2 pals ചേർത്ത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം മീറ്റ് ബോൾസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിനകത്തേക്ക് മീറ്റ് ബോൾസ് ആഡ് ചെയ്യാം.
അപ്പോൾ ഈ നല്ല കുക്കറഡ് മിൽക്കിൽ കിടന്ന് ചെറിയ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് മീറ്റ് ബോൾസ് കിടന്ന് കുക്കാവണം. അപ്പം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാം. നമ്മുടെ മീറ്റ് ബോൾസ് കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടൊരു 10-15 മിനിറ്റ്സ് ആയി. ഓക്കെ, ഗ്രേവിയൊക്കെ നല്ലതായിട്ട് തിക്കായി. ഇനി ഇതിനകത്തേക്ക് ഒന്നാം പാൽ ചേർക്കാനായിട്ടുണ്ട്. ഒന്നാം പാൽ എന്ന് പറഞ്ഞാൽ തിക്കായിട്ടുള്ള കോക്കനട്ട് മിൽക്ക്, അതൊരു 1/2 കപ്പ് ചേർക്കാം. ഇനിയും തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് എല്ലാം നന്നായിട്ടൊന്ന് ഹീറ്റ് ചെയ്താൽ മതി. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം. ഞാൻ ഗീയ യൂസ് ചെയ്ത് 1 ടേബിൾ സ്പൂൺ ഗീ, ഗീയോ ഓയിലോ കോക്കനട്ട് ഓയിലോ തന്നെ ഉപയോഗിച്ചാലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക്. കടുക് ഒന്ന് പൊട്ടി തുടങ്ങുമ്പം ചമ്മന്തുള്ളി 2 ചമ്മന്തുള്ളി സ്ലൈസ് ചെയ്തത്. കുറച്ച് കറി ലീവ്സ് കൂടി ഇടാം. കടുക് പൊട്ടിച്ച മിക്സ്ചർ നമുക്ക് ഗ്രേവിയിലേക്ക് ചേർക്കാം. മീറ്റ് ബോൾ കറിയുടെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി നമുക്കിത് സെർവിങ് ബോളിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്നട്ട്സ് കൊടുക്കാം. നല്ല മണം, ആ കോക്കനട്ട് മിൽക്കിൻ്റെ മണം ഭയങ്കര ടെൻറ്റിങ് സ്മെല്ല. കുറച്ച് കൊറിയാൻഡർ ലീവ്സും കൂടെ നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് മേലെ ഇടാം. മീറ്റ് ബോൾ കറി, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ മീറ്റ് ബോൾ കറി റെഡിയായി. അപ്പോൾ ഇത് ചപ്പാത്തിയുടെ കൂടെയും പറാട്ടാസിൻ്റെ കൂടെ നാൻ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ഈവൻ പ്ലെയിൻ റൈസിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. നല്ല നല്ല വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ടു മൈ മാസ് കുക്കിംഗ് ക്ലാസ്.